എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എനിക്ക് സാക്ഷികളാകും അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാം വചനപ്രകാരം ഭൂമിയുടെ അറ്റത്തു നിന്ന് മറ്റൊരു അറ്റത്തേക്ക് അടിയനെ കൂട്ടിക്കൊണ്ടുവന്ന മാറ്റമില്ലാത്ത ദൈവത്തിനു മഹത്വമുണ്ടായിരിക്കട്ടെ ഈ ദേശത്തേക്ക് അടിയനെ ക്ഷണിച്ചു വരുത്തിയ സഹോദരി തങ്കമ്മ വർഗീസ് ഈ സഭയിൽ അടിയന് അവസരം ഉണ്ടാക്കി തന്ന ബ്രദർ ടോം ബാക്കി ദൈവദാസന്മാർ അതുകൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസി ദാസന്മാർക്കും രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന എല്ലാ വിശുദ്ധ ജനങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ വ്യർത്ഥവും പിതൃപാരമ്പര്യവും കൈമുതലായിട്ടിരുന്ന കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന അടിയൻ 2010-ലാണ് സത്യദൈവത്തെ തിരിച്ചറിയുവാനിടയായത് ഹല്ലേലൂയ 22 വർഷങ്ങൾക്ക് മുൻപ് പ്രായമായ എൻ്റെ 2 പെൺകുട്ടികളെയും അടിയനെയും ബോംബെ നഗരത്തിൽ ഉപേക്ഷിച്ചിട്ട് സകലവിധ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കൈയൊഴിഞ്ഞ് വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചുപോയി വളരെയേറെ ബുദ്ധിമുട്ടിയുള്ള ജീവിത യാത്രയ്ക്കിടയിൽ മക്കളുടെ ഉപജീവനത്തിനും ഉപരി പഠനത്തിനുമായി നെട്ടോട്ടം ഓടുമ്പോൾ തന്നെ തന്നെ മറന്ന് തൻ്റെ ആരോഗ്യനില മറന്ന് ജോലി ചെയ്തു വന്നിരുന്ന അവസരത്തിൽ തീർത്തും അനാരോഗ്യമായ ഒരു അവസ്ഥയിലേക്ക് അടിയനെ കൊണ്ടുപോയി ഒടുവിൽ മൂത്ത മകളുടെ പഠനവും വിവാഹവും കഴിഞ്ഞ് ആ കുഞ്ഞ് സെറ്റിലായതോടുകൂടി എനിക്ക് തീർത്തും പ്രത്യാശയ്ക്ക് വകയില്ലാതായി എവിടെ നോക്കിയാലും അന്ധകാരം മാത്രം ഒട്ടും ജീവിതത്തിൽ ഒരു ആശയില്ല ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്നു എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ അങ്ങനെ സകല ആശയും നട്ട് ജോലി ഉപേക്ഷിക്കേണ്ടതായി വരികയും ശരീരത്തിൽ സകലവിധ രോഗങ്ങളും ബാധിച്ച് ശരീരത്തിൽ ബെൽറ്റ് ഇടാത്ത ഒരു ഭാഗം എനിക്കുണ്ടായിരുന്നത് ഈ ഇടത്തെ കൈ മാത്രം ഹല്ലേലൂയ സർവൈക്കൽ കംപ്രഷൻ മൂലം നെക്ക് കോളർ ടെന്നിസ് എൽബോ മൂലം കയ്യിൽ ബെൽറ്റ് ബാക്ക് പെയിൻ മുഖാന്തരം അരയിൽ ബെൽറ്റ് കൂടാതെ എല്ലാ വിധത്തിലുള്ള അസിഡിറ്റി അൾസർ എല്ലാ ആഹാരങ്ങൾക്കും വളരെയേറെ റെസ്ട്രിക്ഷൻ ഒന്നും കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥയിൽ കട്ടിലിൽ തളർന്നു കിടക്കുമ്പോൾ ദിനചര്യകൾ പോലും ചെയ്യാനാവാത്ത വിധം 90% തളർവാദം പിടിച്ചവരെ പോലെ കിടക്കുമ്പോൾ എന്തോ ഉള്ളിൽ നിന്ന് ഒരു ഇൻറ്റുവിഷൻ ഉണ്ടായി നിന്റെ വീടിൻ്റെ പടി മുകളിൽ ഇല്ലെങ്കിൽ അലമാരിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന പൊടി തട്ടിയിരിക്കുന്ന ആ സത്യസുവിശേഷം എടുത്ത് പൊടി തട്ടി നീ വായിക്കുക ഹല്ലേലൂയ ലോകസ്ഥാപനത്തിനു മുമ്പേ തന്നെ കാണുകയും
സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്നവൻ. ഉത്പത്തി മുതൽ അടിയനോട് വായിക്കാൻ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടി തന്ത്രപ്പാടോടുകൂടി ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൈബിൾ പിടിച്ചുകൊണ്ട് സ്റ്റാൻഡ് ഇങ്ങനെ നിരക്കി നിരക്കി അടിയൻ വായിച്ചു കൊണ്ടിരുന്നു. കാരണം വേദന മൂലം ഇങ്ങനെ ഇങ്ങനെ കഴുത്തഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഉത്പത്തി മുതൽ വായിച്ചു കയറുമ്പോൾ ജീവനും ചൈതന്യവുമുള്ള വചനം, ഇരുവായ്ത്തലയേക്കാൾ മൂർച്ചയുള്ള വചനം അടിയന്റെ സന്ധി മജ്ജകളിലൂടെ കടന്നുപോയി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ കഴുത്തിലെ നെക്കോളർ എടുത്തു മാറ്റി. ദിവസങ്ങൾ മുന്നിട്ടുകൊണ്ടിരുന്നു. ഞാൻ ഒട്ടും പുറകോട്ട് പോകാതെ വചനത്തിൽ വളരെയേറെ വിശപ്പും ദാഹവുമായി വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാവനകളെയും എൻ്റെ ചിന്തനങ്ങളെയും തളച്ച് തുളച്ച് കയറ്റിക്കൊണ്ട് ആ വചനം പ്രവർത്തിച്ചപ്പോൾ എൻ്റെ വലത് കയ്യിൽ നിന്ന് ബെൽറ്റ് അഴിഞ്ഞു പോയി. ഹല്ലേലൂയാ. യെസ്, ദിവസങ്ങൾ കഴിഞ്ഞു. പതുക്കെ പതുക്കെ എൻ്റെ അരയിലെ ബെൽറ്റ് ഞാൻ അഴിച്ചു മാറ്റി. ഞാൻ അറിയാതെ തന്നെ സകല ആഹാരങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റി. വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ആധികാരികത്വം, ജീവനുള്ള വചനം അടിയനിൽ പ്രവർത്തിക്കുന്നത് അടിയൻ അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. പൂർണ്ണാരോഗ്യം കൈവന്നപ്പോൾ തിരിച്ച് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻ്റെ ഏകദേശ രൂപങ്ങളെല്ലാം അറിയാമായിരുന്ന അടിയൻ ലൊക്കാലിറ്റിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബൂട്ടിക്, ആധുനിക രീതിയിൽ വസ്ത്രങ്ങൾ തയ്ച്ച് ഡിസൈൻ ചെയ്ത് തയ്ച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനം. 10 പേരടങ്ങുന്ന ഒരു സംഘത്തോടുകൂടി അടിയൻ ആ സ്ഥാപനം തുടങ്ങി. ഹല്ലേലൂയ. 1-ാമത്തെ വർഷം 2-ാമത്തെ വർഷം വാടകയ്ക്ക് ഇട്ടിരുന്ന ആ സ്ഥാപനം 3-ാമത്തെ വർഷമായപ്പോഴേക്കും സ്വന്തമായി അത് ഓണർഷിപ്പിൽ ആ കട എടുക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു. ഓ, നഷ്ടപ്പെട്ട സകല പണവും ധനവും ആരോഗ്യവും എല്ലാം എനിക്ക് ദൈവം തിരിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു TV മിനിസ്ട്രിയിലൂടെ ഓ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് അറിയുകയും ഓ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവദാസന്റെ കീഴിൽ സ്നാനമെടുക്കുകയും ആ ചർച്ചിനോട് മെമ്പർഷിപ്പ് എടുക്കുകയും ചേർന്നു പോന്നു. ഹല്ലേലൂയ. ഇതിനോടിടയിൽ വളരെ ശക്തമായി ദൈവാത്മാവ് വചനം സംസാരിക്കാൻ തുടങ്ങി. മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നതുപോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും പ്രവർത്തിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഉത്പത്തി മുതൽ വെളിപ്പാട് വരെ 1 വർഷമെടുത്ത് വായിക്കുവാൻ എടുത്ത ആ വചനം, ജീവനുള്ള വചനം, ഓ മൂർച്ചയേറിയ വചനം അടിയനിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് നോട്ടുകളുടെ പ്രവാഹം കടയിലേക്ക് ഒഴുകാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത ആഹ്ലാദത്തോടെ അടിയൻ പൈസ എണ്ണുന്നതിൽ വിമുഖം കാണിച്ചു കൊണ്ടിരുന്നു. കാരണം എണ്ണി എണ്ണി എൻ്റെ വിരലുകൾ കഴയ്ക്കുമായിരുന്നു, എൻ്റെ സ്കിൻ പോകുമായിരുന്നു. ഹല്ലേലൂയ. എന്തോ ഉണ്ടായിരുന്ന 10 സ്റ്റാഫിനെയും വെച്ചുകൊണ്ട് ഞാൻ അവരെ ബൈബിൾ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്കറിയത്തില്ല, ഞാനൊരു സെമിനാരി പോയിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. എനിക്കറിയാവുന്നത് എന്തോ അത് ഞാൻ അവരെ പഠിപ്പിച്ചു. ഒരു ദിവസം വളരെ ശക്തമായി ദൈവാത്മാവ് അടിയനോട് ഇടപെട്ടു. ഹല്ലേലൂയ. രാവിലെ 10 മുതൽ രാത്രി 8:30 വരെ
ഭാരത് ബന്ദ് നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു കുഞ്ഞു പോലും കടയിൽ വന്നില്ല പരിശുദ്ധാത്മ സ്നാനം എന്താണെന്ന് ആ ദിവസം ഞാൻ അറിഞ്ഞു ഹല്ലേലൂയ 8:30 ക്ക് അടിയൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി 8:30 9:30 10:30 11:30 12:30 1:30 2:30 അടിയൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ല നാട്ടിലുള്ള സ്വന്തം സഹോദരിയുടെ പ്രാർത്ഥനാ പ്രേരണയാൽ രാത്രി 2:30 മണിക്ക് കടയിൽ നിന്ന് തിരിച്ചു പുറപ്പെടുവാൻ ദൈവം ഇടതന്നു രാവിലെ കടയിൽ വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ തലേ ദിവസം കണ്ടാതേ പ്രാവ് ഓ ഹല്ലേലൂയ ആയിരം ടൺ ഭാരം ഉള്ള അതേ ചിറകുകൾ അടിയന്റെ മുമ്പിൽ പ്രത്യക്ഷമായി Where you are going? Hallelujah! വീണ്ടും ഞാൻ നിലംപൊതിച്ചു ഭാരത്താൽ ഇരിക്കാൻ പറ്റാതായി Hallelujah! അടിയൻ ചെയ്യേണ്ടുന്ന ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് അടിയനോട് സംസാരിച്ചു മണിക്കൂറുകൾ സംസാരിച്ചപ്പോൾ പേടിച്ചിട്ട് ഞാൻ അനുജത്തിയെ വീണ്ടും വിളിച്ചു അനുജത്തി പറഞ്ഞു ചേച്ചി വിഷമിക്കണ്ട വിശ്വാസിയായിരുന്ന അവൾ 8 വർഷം വിശ്വാസത്തിൽ വന്നിട്ടായിരുന്ന ആ കുഞ്ഞെന്നോട് പറഞ്ഞു യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കാണുന്നത് പോലെ ചേച്ചിയെയും കാണിച്ചു തരും ഒടുവിൽ എന്നോട് സംസാരിച്ചു ഈ കട എന്നേക്കുമായി നീ അടച്ചു പൂട്ടുകയും എന്നേക്കുമായി ക്ലോസ് ഡൗൺ ചെയ്യാൻ പറഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞു കാരണം ആകെ എനിക്കുണ്ടായിരുന്ന വരുമാനം അതാണ് എനിക്ക് മറ്റൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല ആരുടെ കൈ നീട്ടാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ അടിയന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഒത്തിരി കരഞ്ഞു ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടം ഹല്ലേലൂയ ഒടുവിൽ സമ്മതിക്കേണ്ടതായിട്ട് വന്നു ആ ദൈവസ്വരം അടിയന്റെ കാതിൽ വളരെ സോഫ്റ്റ് വോയിസ് എന്നോട് സംസാരിച്ചു ഞാനിത് തന്നിട്ടല്ലേ നീ ഇത്ര കരയുന്നത് അത് വല്ലാതെ അടിയനെ സ്പർശിച്ചു യെസ് മുമ്പ് കേട്ട സാക്ഷ്യം പോലെ ദൈവം നമുക്ക് തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുവാൻ അധിക സമയം അടിയന് വേണ്ടി വന്നില്ല ഉടനെ തന്നെ ആ കട അടച്ചു പൂട്ടുവാനും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അടിയൻ തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത ഉടനെ അടുത്ത ശബ്ദം ഞാൻ കേട്ടു യു ഫോളോ മീ ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവേ എനിക്കൊന്നും അറിയത്തില്ലല്ലോ ഞാൻ എന്ത് മിനിസ്ട്രി ചെയ്യാൻ എങ്ങനെ സഭയോട് ചേരാൻ അങ്ങനെ എന്നെ സഭയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചേർത്തു എന്ന് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു എന്ന് ഞാൻ ദൈവത്തിന് സബ്മിറ്റ് ചെയ്തോ ആ ദിവസം മുതൽ ദൈവം അടിയനെ ഉപയോഗിക്കാൻ തുടങ്ങി ആ 7 വർഷത്തെ ക്രിസ്തീയ വാക്കിൽ ഹല്ലേലൂയ ആ ക്രിസ്തീയ നടത്തിപ്പിൽ ഓ ലിഗിയോൻ ബാധിച്ചിട്ട് അവനെ പുറത്താക്കിയ യേശുവിനെ അടിയനെ തിരിച്ചറിയാൻ കഴിഞ്ഞു 12 വർഷക്കാലം രക്തസ്രാവം പിടിച്ചിരുന്ന സ്ത്രീയെ സുഖപ്പെടുത്തിയ യേശുവിനെ അടിയൻ തിരിച്ചറിഞ്ഞു ഹല്ലേലൂയ ഞാനും ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഓ കർത്താവേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനാൽ ഈ അടയാളങ്ങൾ കാണും യേശുവിൻ്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കാൻ അടിയനെ ഉപയോഗിച്ചു രോഗിയുടെ മേൽ കൈവച്ചു പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്പെടുവാൻ അടിയനെ സഹായിച്ചു യേശു കർത്താവ് അവിടെ പ്രവർത്തിച്ചു സകല മാനവും മഹത്വവും ഇന്നും ജീവിച്ചിരിക്കുന്ന യേശുവിന് തന്നെ ഇത്രമാത്രമല്ല സഹോദരങ്ങളെ അനേകായിരം അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ചർച്ചിൽ നടക്കുവാൻ തുടങ്ങി ചുറ്റുമുള്ളവർ ഇതറിഞ്ഞുകൊണ്ട് ഓടിക്കൂടെ
ഞങ്ങളുടെ സഭയിൽ ഇന്നും ഇത്ര വലിയ ചർച്ചൊന്നുമല്ല ചെറിയ ഹോളാണ് അതിനകത്ത് ഇരിക്കാൻ ആളുകൾക്ക് സ്ഥലമില്ലാതായി ഉടനെ സർവീസ് രണ്ട് സമയത്തേക്കായി മാറ്റി രാവിലെയും വൈകുന്നേരവും ഇത്ര മാത്രമല്ല അടിയൻ താമസിക്കുന്ന ലൊക്കാലിറ്റി അനേക പേർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അടിയന്റെ രണ്ട് മക്കളും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അടിയന്റെ സൺ ഇൻ ലോ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു രണ്ടും രണ്ടര വർഷവും തളർവാദി പിടിച്ചു കിടന്നിരുന്ന രോഗികളെ യേശു എഴുന്നേൽപ്പിച്ചു അവരെ സഭയോട് ചേർത്തു വന്നു ഹല്ലേലൂയ അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിന് മാത്രമല്ല ഇന്ത്യയിൽ പല ദേശത്തും പ്രയോജനമുണ്ടായി നോർത്ത് ഇന്ത്യയിൽ ഓൾറെഡി മിഷൻ പ്രവർത്തനം ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ആ ദേശങ്ങളിലെല്ലാം പോയി വചനം പഠിപ്പിക്കുവാനും സാക്ഷ്യം പറയുവാനും അടിയനെ ഉപയോഗിച്ചു പോരുന്നു മിഡിൽ ഈസ്റ്റിൽ പല സ്ഥലത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അനേക സംസ്ഥാനങ്ങളിലും ദൈവം അടിയനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഹല്ലേലൂയാ ആ ദൈവ സ്നേഹം തിരിച്ചറിഞ്ഞ തനിക്ക് ഈ കാനഡയിലേക്ക് ഒരു പ്രവേശനം തന്ന സഹോദരിയെ ദൈവം എന്നും എന്നും അനുഗ്രഹിക്കട്ടെ സാക്ഷികളാകുവാൻ ഒരറ്റത്ത് നിന്ന് ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് സാക്ഷിയാകുവാൻ നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നു നാം എത്ര പേർ ഇതിനായി തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ 40ഉം 50ഉം അതിലേറെ വർഷങ്ങളും ഇന്നും ഇന്നലെയും അടിയനുൾപ്പെടെ ഉള്ള വിശ്വാസികളോട് സഭയ്ക്ക് സഭയോട് ദൈവത്തിന് പറയാനുള്ളത് 1 കൊരിന്ത്യർ 10 നിന്ന് ഹല്ലേലൂയ 40 ലക്ഷം ജനങ്ങളെയും കൊണ്ട് മരുഭൂ യാത്ര ചെയ്യുമ്പോൾ 5-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 10:5 ഇങ്ങനെ പറയുന്നു എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി തരുന്നു ഹല്ലേലൂയ ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് രക്ഷപ്പെടുത്തി എന്ന് കരുതിയിരുന്ന സ്വന്തം ജനം അവിശ്വാസം കൊണ്ടും അതൃപ്തി കൊണ്ടും ദൈവത്തോട് മത്സരിച്ചു പോരാടിയിരുന്ന ജനം 23,000 ഒറ്റ ദിവസത്തിൽ കെട്ടടങ്ങി പെട്ടുപോയി എന്ന് വചനം പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിർബുദ്ധികളാകാതെ ഹല്ലേലൂയ എന്നോടും നിങ്ങളോടും ഈ രാത്രിയിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു നിങ്ങൾ നിർബുദ്ധികളാകാതെ വാഗ്നത്ത ദേശത്തെ രണ്ടു പേർ എത്തിയതുപോലെ അല്ലാതെ ഇരിപ്പാൻ നിങ്ങൾക്കിത് ദൃഷ്ടാന്തമായി നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു ഹല്ലേലൂയ ഒരുവൻ ഒരുവന്റെ കൂടെ നടക്കുമ്പോൾ തമ്മിൽ ഒത്തിട്ടല്ലാതെ നടക്കാൻ പറ്റത്തില്ലല്ലോ ആമോസ് 3:3 നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം വേർപ്പെടുത്തിയിരിക്കുന്ന ജനമാണെന്നും വളരെയേറെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ചക്കാത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആരും നോക്കണ്ട ഹല്ലേലൂയ ഷോർട്ട് കട്ടിൽ ആർക്കും ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല വി ഹാവ് ടു ഹാവ് ആൻ എഫേർട്ട് ബോധപൂർവം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം പിന്തിരിയണം എങ്കിൽ മാത്രമേ ഹാനോക്ക് നടന്നതുപോലെ ഏലിയാവ് നടന്നതുപോലെ യേശു നടന്നതുപോലെ ആ പിതാവിൻ്റെ ഒപ്പം നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ ഹല്ലേലൂയാ
ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ഉണ്ട് പക്ഷേ നാം ദൈവത്തോട് കൂടെ ഉണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പാപത്തെ ബോധപൂർവം തിരിച്ചറിയുക ഈ രണ്ടാമത്തെ യേശുവിന്റെ ആഗമനം ഇത്രയും അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്കൊന്ന് ഒരുങ്ങാം പശ്ചാത്തപിക്കാം യഥാസ്ഥാനപ്പെടാം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പസ്തോലൻ വളരെ മുൻകരുതലോടുകൂടിയിരിക്കുവാൻ നമ്മോട് പറയുന്ന ആ വചനങ്ങൾ ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നതിനെ മറക്കാതിരിക്കാം നോ ലോങ്ങർ ഐ ക്രൈസ്റ്റ് ലിവ് ഇൻ മീ ഹല്ലേലൂയ എന്നിൽ വളരുന്നത് ഞാനല്ല ക്രിസ്തു എത്രേ ഹല്ലേലൂയ അതെ ആ ക്രിസ്തു നമ്മിൽ വളർന്നാൽ നമ്മുടെ കണ്ണും കൈയും കാലും അവിടെ ഇവിടെയും പോകത്തില്ല പാപത്തെ ബോധപൂർവം ചെറുക്കുക നമ്മിലുള്ള അഹങ്കാരം നമ്മളിലുള്ള ഈഗോ നമ്മളിലുള്ള അൺഫർഗീവ്നെസ് ബിറ്റർനെസ് സെൽഫിഷ്നെസ് ഹേറ്റ്രഡ് ഹല്ലേലൂയ ബോധപൂർവം മാറ്റിക്കളയുക അല്ലെങ്കിൽ നമ്മിൽ അവൻ പ്രസാദിക്കത്തില്ല വാഗ്നത്ത ഭൂമി മറക്കണ്ട രണ്ടേ രണ്ട് പേർ പോയി യേശുവിൻ്റെ രണ്ടാം വരവിലേക്ക് ഒരുങ്ങിയിരിക്കുന്ന നാം എത്ര പേർ യേശുവിൻ്റെ കൂടെ എടുക്കപ്പെടും എന്ന് നമുക്ക് ഈ സന്ധ്യാവേളയിൽ ആലോചിക്കാം നമുക്ക് നമ്മെ തന്നെ തിരുത്താം അതുകൊണ്ട് ദുഃഖിക്കുന്നവൻ ഭാഗ്യവാന്മാർ എന്താണ് ദുഃഖം ഭൗതിക കാര്യങ്ങൾ കിട്ടാത്തതിലുള്ള ദുഃഖമല്ല ആ ദൈവത്തിനെതിരായി ചെയ്തു പോയ പാപത്തെ കുറിച്ചുള്ള ദുഃഖം നിങ്ങളെ അനുതാപത്തിലേക്ക് കൊണ്ടുവരണം അനുതാപമുള്ളിടത്തെ അനുസരണമുള്ളൂ ഹല്ലേലൂയ 51-ാം സങ്കീർത്തനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ അനുതപിക്കണം പാപക്ഷമ കിട്ടിയവന്റെ മുഖം കണ്ടാൽ അറിയാം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം ഹല്ലേലൂയ നമുക്ക് തമ്മിൽ അറിഞ്ഞിട്ട് കാര്യമില്ല അത് ദൈവത്തിനു പ്രസാദകരമാണോ എന്ന് ചിന്തിക്കാം ഹല്ലേലൂയ എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന സമയം തീരുന്നു ഹല്ലേലൂയ അതുകൊണ്ട് നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ എന്നോടും ഈ സഭയോടും ഒരേ സ്വരത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഈ വചനങ്ങളാൽ ഈ സാക്ഷ്യത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ